ഹലോ, ഞാനിന്ന് ചട്ടിച്ചോറിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചട്ടിച്ചോറിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നുമല്ലേ. അപ്പോൾ നമുക്കതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഈസി ആയിട്ടൊരു ചട്ടിച്ചോറ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി സമയം കളയണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിപ്പോൾ ചട്ടിച്ചോറിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കുക്കറിൽ മീൻ പറ്റിച്ചത്. അപ്പോൾ ഈ പേര് കേട്ട് ആടും പേടിക്കൊന്നും വേണ്ട കേട്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയും, അപ്പോൾ ആ മീനാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഈ മീനിലേക്ക് ഈ മസാല കൂട്ടിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അടുത്ത ഡിഷ് തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് മുളക് കുത്തിക്കാഴ്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൂരപ്പരിപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ആവശ്യത്തിനുള്ള പരിപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തിളച്ച് ചാടാതിരിക്കാനുള്ള വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി കറി റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിലേക്ക് ചതച്ചൊത്തിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ഇത് വഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. കളർ ആവശ്യമാണെങ്കിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല കേട്ടോ. ചതച്ച മുളക് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. എന്നിട്ട് ഇതിലെ ചാറ് ഒന്ന് കുറുകുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ചാറൊക്കെ കുറുകി കറി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പരിപ്പ് കുത്തിക്കാഴ്ച കറി. ഇനി അടുത്തായിട്ട് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചോപ്പർ എടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, പച്ചമുളക്, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ മിക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു മൂടി വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചതച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചതക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതീയിൽ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ദേ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ട വറുക്കാനുള്ള മിക്സ് റെഡിയാക്കാൻ പോവുകയാണെ. അത് ഞാൻ ഈ ചോപ്പറിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സവാള, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിനുള്ള മുട്ട, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് കുക്കറിൽ മീൻ പറ്റിച്ചത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉലുവയിട്ട് പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില, ചതച്ച ഉള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. അത് ഇളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, അങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വാളം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മൂടി ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മാത്രം മതി കേട്ടോ ഇതിന്. അതിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാകെ വെന്ത് ഇതായി മാറും. അതുകൊണ്ട് ഒരു വിസിലിൽ ഇത് അടിച്ചെടുത്തത് വേവിച്ചെടുക്കുക കേട്ടോ. മീനൊക്കെ വെന്ത് നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതാണ് കേട്ടോ അവസ്ഥ. ഇതിൽ നിറച്ച് ചാറുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ചാറൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുക്കറിൽ പറ്റിച്ച മീൻ. അപ്പോൾ ഈ ഡിഷ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ.
അപ്പം നമ്മുടെ കറികളെല്ലാം തന്നെ ഇവിടെ റെഡിയായിട്ടാണ്. ഇനി നമുക്ക് ചട്ടിച്ചോറ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ചോറിട്ട് കൊടുത്ത് ബാക്കിയുള്ള കറികളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാട്ടാ. അതിൽ കൂടുതലായിട്ട് ഞാൻ പപ്പടവും അച്ചാറും ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.